ഹായ്, ഉനൈസാണ്. ടോസ്കാന മാർബിൾസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിനകത്ത് ഒരു പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്നത് മാർബിളിന്റെ, അതുപോലെ തന്നെ ടൈൽസിന്റെ, ഫ്ലോറിംഗ് മെറ്റീരിയൽസിന്റെ എല്ലാം പ്രൊഡക്ട് റിവ്യൂസും, അതുപോലെ തന്നെ അത് ചെയ്ത വീടുകളുടെ ഹോം ടൂർസും ആയിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മാർബിൾ ഫ്ലോറിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ കമന്റിലൂടെയും അതല്ലാതെ വാട്സാപ്പിലൂടെയും ചോദിക്കാറുണ്ട്, പല രീതിയിലും ചോദിക്കാറുണ്ട്, നിങ്ങൾ വീട് പണി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കും സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സെഗ്മെന്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ബഡ്ജറ്റിലുള്ള വീടുകളുടെ കുറച്ച് പ്ലാനുകളും അതിന്റെ ഡിസൈൻസും, അത് എങ്ങനെ വീട് വെച്ചാൽ എങ്ങനെ കാണുന്നുള്ളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ പല ആളുകൾക്കും പ്ലാൻ, സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് എങ്ങനെ എന്താണ് ചെയ്യുക എന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്കും നമുക്ക് ഇതിനകത്തൂടെ എങ്ങനെയാണ് ഒരു പ്ലാൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ന് ഞാൻ ഒരു 10 ലക്ഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീട്, 2 നില വീടാണ്, 2 നില വീടാണ്, 3 ബെഡ്റൂം ഉള്ള ഒരു വീട്, സൂപ്പർ വീടാണ്. അപ്പോൾ പലർക്കും ബഡ്ജറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വീട്, അത്യാവശ്യം നല്ല രസമുള്ള സ്പേഷ്യസ് ഉള്ള ഒരു വീട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങളിപ്പോ ഈ സ്ക്രീനകത്ത് കാണുന്നുണ്ടാവും, ആ വീട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിനകത്ത് ഞാനിപ്പോൾ കാണിക്കുന്ന പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാനാണ് കാണിക്കുന്നത് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാനിൽ നമ്മൾ നിൽക്കുന്ന ഭാഗം ഈ ബോട്ടം സൈഡ് വരുന്നത് റോഡ് ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഫസ്റ്റ് ഭാഗം നമുക്ക് കാണാൻ പറ്റും, റൈറ്റ് സൈഡില് ഒരു പോർച്ച് ഉണ്ട്, അത്യാവശ്യം റോഡിൽ നിന്ന് കാണുന്ന കയറി വരുന്ന നേരെ വണ്ടി കയറുന്ന രീതിയിൽ തന്നെ ഒരു പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പേസസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ വരാന്ത വരുന്നത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഭാഗം വരുന്നത് കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗത്താണ്, പോർച്ചിൽ നിന്ന് കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതിനകത്ത് നേരെ എൻട്രൻസ് വരുന്നത് ലിവിംഗ് റൂമിലേക്കാണ്, ലിവിംഗ് റൂമിലേക്കാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഈ ഒരു പ്ലാനിനകത്ത് നമുക്ക് വീടിനകത്തോട് കയറാൻ ആകെ ഒരൊറ്റ എൻട്രൻസേ ഫ്രണ്ട് ഭാഗത്തുനിന്നുള്ളൂ, പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു എൻട്രൻസാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമുക്ക് സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഭാഗം പോർച്ച് സൈഡിനോട് ഭാഗത്ത് ചാരിയിട്ട് നമുക്ക് ടി വി സെറ്റോ അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഷെൽഫോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാൻ എനിക്ക് കിട്ടിയത് ഇന്റർനെറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തുതരാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ നെറ്റിൽ ഉണ്ടാവും, ഞാൻ അതെല്ലാം നോക്കട്ടെ, സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഈ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ കയറി അകത്തോട്ട് വരുന്ന ഡൈനിങ് ഏരിയയിലേക്കും അതുപോലെ തന്നെ കോണിയുടെ ഭാഗങ്ങളിലേക്കാണ്. ഡൈനിങ് ഏരിയയും അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള ഏരിയ തന്നെയാണ്. ലിവിംഗ് റൂമും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റോ കാര്യങ്ങളോ സെക്ഷനോ ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളോ ഫംഗ്ഷൻസോ കാര്യങ്ങളോ നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെക്ഷൻ ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും കൂടെ നമുക്ക് ഒന്നിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിന്റെയും ലിവിംഗ് റൂമിന്റെയും ഒരു പാർട്ടീഷൻ വരുന്ന ഭാഗത്ത് നമ്മളൊരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള വാഷ് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കോണി വരുന്നത്. ഈ കോണി വരുന്നത് കോണിയുടെ താഴ്ഭാഗത്ത് നമുക്കൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം നമ്മൾ പറഞ്ഞുതരാം. ഈ കോണിയുടെ അടിഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ബാത്റൂം കേട്ടോ. ഇതിനകത്ത് നേരെ വരുമ്പോൾ നമുക്ക് പിന്നെയുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം മാത്രമാണ്, ബാക്കിയുള്ള 2 ബെഡ്റൂമും അപ്സ്റ്റേറിനകത്താണ്. അപ്പൊ അതിന്റെ അപ്സ്റ്റേറിന്റെ പ്ലാൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം. അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നമുക്ക് ബെഡ്റൂം വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിച്ചണും വരുന്നുണ്ട്. ഈ കിച്ചൺ ഭാഗം നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള ഏരിയ ആണ്. അവിടെ നിന്ന് ഒരു ഓപ്പൺ പുറത്തോട്ടുള്ള ഡോറും ഉണ്ട്, അവിടെ കുറച്ച് ഭാഗം നമുക്ക് സ്പേസ് വരുന്നുണ്ട്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലകത്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് കിച്ചണും കാര്യങ്ങളും എക്സ്പാൻഡ് ചെയ്തിട്ട് വർക്ക് ഏരിയ മോഡൽ ചെയ്യാൻ പറ്റും. ഈ വീടിനോട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ വാർത്തെടുക്കാം. ഇപ്പോഴുള്ള പ്ലാനിനകത്ത് കാണിച്ചത് അത് നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡ്റൂമിനകത്ത് നിന്നാണ് നമുക്ക് ഈ ടോയ്ലറ്റിനകത്തുള്ള എൻട്രൻസ് വരുന്നത്.
അറ്റാച്ച്ഡ് ആണ്, ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണിത്. അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ള അത്യാവശ്യം വലിയൊരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് കാണുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് ഒരു സ്പേസും കാര്യങ്ങളും നമ്മൾ വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇത്. മൊത്തം കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒതുക്കമുള്ളൊരു ഫ്ലോറ്. അപ്സ്റ്റെയറിനകത്ത് വരുന്നത്, ഫസ്റ്റ് ഫ്ലോറിനകത്ത് വരുന്നത്, കോണിക്കേരി വരുന്ന ഭാഗത്ത് ചെറിയൊരു ലാൻഡിംഗ് ഏരിയ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പല എല്ലാ ഭാഗത്തോട്ടും പോകാനുള്ള ഒരു എൻട്രൻസ് വഴിയാണ് കാണുന്നത്. അതിനകത്ത് നമുക്ക് മുൻഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി സെപ്പറേറ്റ് അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോർച്ച് വരുന്ന ഭാഗത്താണ്. ഇൻ കേസ് നമുക്ക് വീടിൽ ഡോറും റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ പോർച്ചിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആ ഒരു സ്ഥലം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാൽക്കണി നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അവിടെ നിന്ന് നേരെ ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ലിവിംഗ് ഏരിയ ഭാഗം നമ്മൾ എന്ത് ചെയ്താൽ അവിടെ നമ്മള് ബെഡ്റൂം ആക്കി മാറ്റി, ആ ഒരു ഭാഗം ബെഡ്റൂം ആക്കി മാറ്റി. അതിന് വേണ്ടിയിട്ടാണ് താഴെയുള്ള ബെഡ്റൂം ലിവിംഗ് ഏരിയ റൂം കൂടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി അറേഞ്ച് ചെയ്തത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണാൻ പറ്റും. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം, നമ്മൾ മുമ്പുണ്ടായിരുന്ന കിച്ചൺ ഉണ്ടായിരുന്ന ഭാഗം, ആ ഒരു ഭാഗവും നമ്മള് ബെഡ്റൂം ആക്കി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബെഡ്റൂം അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം നമുക്ക് മേലെ കാണുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാണിച്ച ബെഡ്റൂം നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായി സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ്. മറ്റേതൊരു ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കിച്ചണിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് വരിക ഈ ബെഡ്റൂം. അപ്പോൾ അതും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ബെഡ്റൂമിന്റെ ഭാഗം നമ്മൾ ഓപ്പൺ ടെറസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ടെറസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്നുണ്ടാ തന്നെ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് മനസ്സിലാവും. ഒന്നും ഡൗട്ടോ കാര്യങ്ങളൊന്നും വരേണ്ട യാതൊരു ആവശ്യമില്ല. അത്രയും ക്ലിയർ ആയിട്ട് തന്നെ ഈ പ്ലാനിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1100 സ്ക്വയർ ഫീറ്റോളം ഈ ഒരു ബെഡ്റൂം ഈ ഒരു പ്ലാൻ വരുന്നുണ്ട്. താഴെയും മേലും കൂടിയിട്ട് 1100 താഴെയായിട്ട് വരുന്നുണ്ട് ഒരു പ്ലാനാണിത്. ഏകദേശം നമുക്ക് 10 ലക്ഷം മുതൽ 15 ലക്ഷം 16 ലക്ഷം രൂപ വരെ നമുക്ക് കോസ്റ്റിനകത്ത് ഈ ഒരു വീട് നമുക്ക് പണി തീർക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ വളരെ മിനിമലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വളരെ കോസ്റ്റ് കട്ടിങ് വേണ്ടി വരും. അതിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് 10 ലക്ഷം കൊണ്ട് ഒരു വീടായി മാറാം. അതല്ലെങ്കിൽ ഒരു 15 ലക്ഷം 16 ലക്ഷം വെച്ചാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു വീട് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 10 ലക്ഷം വെച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു നല്ലൊരു ആർക്കിടെക്ടിനെ കണ്ടിട്ടോ അതല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയറിനെ കണ്ടിട്ടോ എക്സ്പീരിയൻസ്ഡ് ആയ ലോ കോസ്റ്റ് ബഡ്ജറ്റ് വീടുകൾ വെക്കുന്ന എഞ്ചിനീയേഴ്സിനെ കണ്ടിട്ട് അവരെ കയ്യിൽ നിന്ന് നല്ലൊരു ഉപദേശം വാങ്ങിച്ചിട്ട് അവരെ നിയന്ത്രണത്തിലാണ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത്രയൊരു 10 ലക്ഷം കൊണ്ട് ഒരു വീട് തീർക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പല രീതിയിലും കോസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കൊരു 15 ലക്ഷം 14 ലക്ഷം രൂപ വരെ എന്തായാലും ഈ വർക്ക് ചെയ്യുമ്പോഴേക്ക് വരും. എന്നാൽ തന്നെയും ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും നല്ലൊരു 3 ബെഡ്റൂം ഉള്ളൊരു വീട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ കാര്യമാണ്. വളരെ ചെറിയ സ്ക്വയർ ഫീറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. പല ആളുകൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. നിങ്ങൾക്ക് തന്നെ അതിനകത്ത് മാറ്റം വരുത്തിയിട്ട് പല രീതിയിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് രീതിയിലെല്ലാം പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു എഞ്ചിനീയേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിത്തരും. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു പ്ലാൻ വീഡിയോയിൽ കാണിച്ച ആളുകൾക്കും ഇത് ഇങ്ങനെ പുറത്ത് വിട്ട ഒരാളുകൾക്കും വളരെ താങ്ക്സ് പറയുന്നു. കാരണം പല ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു പ്ലാനിൻ്റെ വീഡിയോയുമായി ഞാൻ അടുത്ത പ്രാവശ്യം വരണ്ടേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നില്ല അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ.